നമ്മളെ സ്വാധീനിക്കുന്ന വാക്കുകൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എത്രമാത്രം നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ശരിക്കും അതെ, നമ്മളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ടല്ലോ ഒരുപാട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് അറിയാഞ്ഞിട്ടാ പലപ്പോഴും നമ്മൾ ഇന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു കാരണം കൊണ്ട്. എനിക്ക് പലപ്പോഴും പല സമയത്തും തോന്നാറുണ്ട്, ഞാനിപ്പോൾ ഇത് എന്തിനാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ അത്ര കാര്യം. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ ഇപ്പോൾ 100K ആവാറായി. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ അതാണോ വലിയ സംഭവം എന്നൊക്കെ ഞാൻ ചിന്തിക്കും ഇടയ്ക്ക്. അതിൽ എത്ര പേര് അത് കണ്ടിട്ടാണ് എനിക്കത് വന്നിരിക്കുന്നത്, എത്ര പേര് അതിലെ കറക്റ്റ് ഫോളോവേഴ്സാണ് എന്നൊക്കെ ഇരുന്ന് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണോ ശരിക്കും എൻ്റെ ഹാപ്പിനെസ്? അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അതാണ്, എൻ്റെ ഹാപ്പിനെസ് എന്താണെന്നറിയോ, 100K എന്നുള്ളതല്ല. ഞാൻ എപ്പോൾ പോസ്റ്റ് ഇടുമ്പോഴും അത് വായിച്ചിട്ട് കണ്ടറിഞ്ഞ് അത് ശരിക്കും മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ കണ്ടിട്ട് പോലും ഇല്ലാതെ തന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇനിയിപ്പോൾ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചിലപ്പോൾ വിചാരിക്കും ഈ പാട്ട് സിനിമ ഇതൊന്നും എൻ്റെ പ്രൊഫഷനെ വെച്ചിട്ട് ഇതൊന്നും ചേരുന്നല്ലേ, ഇതൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കും. ഞാൻ തന്നെ സ്വയം എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തൊക്കെയാണ് വേണ്ടെന്ന് മാറ്റിവെക്കുന്ന ഒരാളാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന മാതിരി എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ പലപ്പോഴും ആ ഒരു മൊമെൻറ്റിൽ ഈവൻ കൗൺസിലിംഗ് ആണ് ബാക്കി കാരണം ഇല്ല, ക്ലാസ്സസ് പ്രോഗ്രാംസൊക്കെ നോക്കുക, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം നമ്മളിങ്ങനെ പറയണത്, ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഇപ്പം ആർക്ക് എന്താവാനാണ്, കുറേ പേര് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല എപ്പോഴും എൻ്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് അവിടെ കാത്തു കിടക്കുന്നുണ്ടോ, ആരുടെയെങ്കിലും ഒരു പുതിയൊരു മെസ്സേജ്, മാം നിങ്ങളുടെ വീഡിയോസ് കാണാൻ കൊണ്ടാണ് ഞാൻ റിക്കവർ ചെയ്ത്, ഒരുപാട് നന്ദിയുണ്ട്, എന്നെങ്കിലും ഒരിക്കലും കാണണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്നെ ഒരുപാട് എന്നെ സഹായിച്ചു എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ചസ് വരുത്താൻ. ചില ആളുകൾ പറയും മാമിൻ്റെ വാക്കാണ് എന്നെ ഒരുപാട് ഇതാക്കിയത്. ചിലപ്പോൾ ഞാൻ വ്യക്തികളുടെ പേരുകൾ ഞാൻ ഓർത്തെടുക്കാറില്ല, കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി കാരണം കൊണ്ട് തന്നെ അങ്ങനെയാണ്. അവനത്ര ചെയ്തു കൊടുക്കാനും നന്നാ പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് നമുക്ക് പറ്റില്ല, ബിക്കോസ് ആരും അങ്ങനെ പെർഫെക്റ്റ് അല്ല. പലതും ചില ആളുകൾക്ക് എല്ലാവരെയും നമുക്ക് റെഡിയാക്കാൻ പറ്റണമെന്നൊന്നുമില്ല, അപ്പോൾ പറ്റാത്തവരും ഉണ്ടാവുമായിരിക്കാം. പക്ഷേ മാക്സിമം നമ്മൾ ചെയ്യുന്നതിലൊരു സിൻസിയറായിട്ട് ചെയ്തു കൊടുക്കാൻ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ വരണോ ഇങ്ങനെ വന്ന് പറയും. ഈവൻ പാട്ട് കാര്യങ്ങൾ ഇനി ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ വന്നിട്ട് ചിലർ ഫോൺ വിളിച്ചിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിനൊക്കെ നമ്പർ കിട്ടുമ്പോൾ ചിലർ വിളിച്ചിട്ട് മാം വീഡിയോസ് അങ്ങനത്തെയും കൂടി ചെയ്യണം കേട്ടോ, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ ചോദിക്കും ദൈവമേ ഞാൻ എന്താ വേണ്ടാന്ന് ഞാൻ വെക്കണം, അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓക്കെ, അടുത്തത് ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചിലതൊക്കെ ഇടുമ്പോൾ അതൊരു വേറൊരു കൂട്ടർ, അതിടയ്ക്ക് ചെയ്തോളൂ കേട്ടോ, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, വെറുതെ എങ്കിലും പൊട്ടിച്ചിരിക്കാൻ തോന്നും. അപ്പം നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ മാറ്റി വെക്കുന്ന പലതും ഒരുപാട് പേർക്ക് ഉപകാരമുള്ളതാണ്. നമുക്ക് എല്ലാ ആൾക്കാരെയും ഹാപ്പിയാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഹാപ്പി ആവുന്നുണ്ട് എന്നുള്ളതേ നമ്മൾ നോക്കുന്നുള്ളൂ. ആരും ഹാപ്പി ആയിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ സ്വയം ഹാപ്പി ആവുക എന്നുള്ള ആ ഒരു ലൈൻ അങ്ങടക്ക് പിടിച്ചാൽ മതി. ഇപ്പം എല്ലാം നൈസായിട്ട് പൊക്കോളുന്നേ, എന്താ അങ്ങനെയല്ലേ, ഓക്കെ എന്നാ ശരി.